بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين എല്ലാവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ നേരുന്നു. സമസ്ത കേരള സുന്നി യുവജന സംഘം SYS കർമ്മപഥത്തിൽ 70 വർഷം പൂർത്തിയായി. പ്ലാറ്റിനം ഇയറിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്ലാറ്റൂൺ അംഗങ്ങളുടെ റാലിയും അസംബ്ലിയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ചരിത്രകാരനായ ബിൽ ഡ്യുറാൻ്റ് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. സമഗ്രവും ശാന്തവുമായ സ്നേഹമാണ് ഇന്ത്യ ലോകത്തെ പഠിപ്പിക്കുന്നതെന്ന്, ലോകത്തിൻ്റെ പ്രകാശിപ്പിക്കുന്നതെന്ന് ബിൽ ഡ്യുറാൻ്റ് അഭിപ്രായപ്പെടുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പൈതൃകം ഈ സ്നേഹത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ് ഇന്ത്യയെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അഭിമാനത്തോടെ ഈ രാജ്യം ശിരസ്സുയർത്തി നിൽക്കുന്നതിൻ്റെ താല്പര്യവും ഈ ജനാധിപത്യ സംവിധാനങ്ങളുടെ, ജനാധിപത്യത്തിൻ്റെ കരുത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവായി ജനാധിപത്യത്തെ, മതേതരത്വത്തെ, ബഹുസ്വരതയെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. നാനാത്വത്തുലേകത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നാരായ വേര്, ശ്രേയസാർന്ന നയം എന്ന് പരാമർശിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കരുത്ത് ഈ രാജ്യത്തിനുണ്ട്, ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിനുണ്ട്, നയങ്ങൾക്കുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നാനാത്വത്തിലേകത്തെ ഉയർത്തിപ്പിടിച്ചൊരു രാജ്യം, ജനാധിപത്യത്തെ ഏറ്റവും വിശേഷമായ ഒന്നായി കണ്ട ഒരു രാജ്യം ഇന്ന് നമ്മുടെ മൂല്യങ്ങളെയും ജനാധിപത്യത്തെയും ബഹുസ്വരതയും ഒക്കെ റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങളായി നമ്മൾ കാത്തുസൂക്ഷിച്ച മൂല്യങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ ഇന്ന് ഭീഷണിയുടെ നിഴലിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള ഭീഷണികൾ ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് നേരെ കടന്നു വരുന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യ നിലനിൽക്കണമെന്ന് ഈ രാജ്യത്ത് ഓരോ മനുഷ്യരും പൗരരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം നിലനിൽക്കേണ്ടതുണ്ട്. കാലങ്ങളിലേക്ക് ഈ രാജ്യത്തിൻ്റെ നയങ്ങൾ പടർന്നു പന്തലിക്കേണ്ടതുണ്ട്. കൊലവിളികളുടെയും നിരോധനങ്ങളുടെയും റിപ്പബ്ലിക്കായി ഇന്ത്യ മാറരുത് എന്ന് താല്പര്യമുള്ളവരാണ് എല്ലാ ഇന്ത്യക്കാരും. ഇന്ന് രാജ്യത്തിൻ്റെ ശരീരത്തെ, രാഷ്ട്രത്തിൻ്റെ ശരീരത്തെ ആഴത്തിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയായി ഈ ആഢ്യതയുടെ ഹുങ്കും ഏകാധിപത്യത്തിൻ്റെ സ്വരവും മാറിയിരിക്കുന്നുവെന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുപ്പിൻ്റെ കോടാലിക്കൈകൾ നമ്മുടെ രാജ്യത്ത് പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കിടയിൽ വിഭജനങ്ങൾ ഉണ്ടാക്കുന്നു. ഹിന്ദുവിൻ്റെ എതിരാളി മുസൽമാനാണെന്ന്, മുസ്ലിമിൻ്റെ ഓപ്പോസിറ്റ് ഹിന്ദുവാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് പുതിയ ധ്രുവീകരണങ്ങളും ശിഥിലീകരണങ്ങളും ഈ രാജ്യത്ത് സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അസഹിഷ്ണുതയുടെ ഇരുട്ട് നമ്മുടെ രാജ്യത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പതുക്കെ ഈ അസഹിഷ്ണുത അരിച്ച് കയറി വരികയാണ്. നാനാത്വത്തിൻ്റെ നിരാശവും ധിഷണയോടുള്ള ഭയവും ദുർബലരോടുള്ള അവഗണനയും ദേശീയതയുടെ നിഷേധാത്മകമായ നിർവചനവും നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അദൃശ്യമായ മതിലുകൾ പണിതുകൊണ്ട് നമ്മളെ എങ്ങനെ ഭിന്നിപ്പിക്കാൻ കഴിയുമെന്ന ആലോചനയിലാണ് രാജ്യത്തെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ എങ്ങനെ വിഭജിക്കാൻ കഴിയുമെന്ന്, മനുഷ്യരെ എങ്ങനെ ഭിന്നിപ്പിക്കാൻ കഴിയുമെന്ന് വളരെ ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ട് അത് സൂക്ഷ്മമായി ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും നമ്മൾ ആലോചിക്കണം, ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന ചർച്ചകൾ എന്താണ്, ആരോപണ പ്രത്യാരോപണങ്ങളുടെ തലത്തിലേക്ക് ഈ രാജ്യത്തെ ചുരുക്കിക്കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യം എന്താണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പരിഹസിക്കുന്നത് ശ്രാവണ മാസത്തിലെ മട്ടൻ കറിയെക്കുറിച്ച്. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നം ശ്രാവണ മാസത്തിലെ മട്ടൻ കറിയല്ലല്ലോ. ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക്, മനുഷ്യന്റെ ആവശ്യങ്ങളിലേക്ക്, അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിലേക്ക് കടന്നു വരേണ്ടതില്ലേ? ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കണ്ണുപൊത്തിക്കളിയല്ലെന്ന് നമ്മൾ ഓർത്തുവെക്കണം. അങ്ങനെ കണ്ണ് കെട്ടാനും കണ്ണ് പൊത്തിക്കളിക്കാനുമുള്ള സംവിധാനമല്ല, പ്രക്രിയയല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മറിച്ച് ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ ജനാധിപത്യ മൂല്യങ്ങളുടെ കാവൽക്കാരെ കണ്ടെത്തലാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ, ബഹുസ്വരതയുടെ, പൈതൃകത്തിന്റെ, രാജ്യത്തിന്റെ കാവൽക്കാരെ വേണം നമുക്ക്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് രാജ്യത്തിന്റെ കാവൽക്കാർ തന്നെ കാപാലികരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് കാവലിരിക്കേണ്ടവർ തന്നെ കാപാലികരായി മാറുന്ന അഭിശപ്ത കാലത്ത് ഗൗരവത്തിൽ ഈ രാജ്യത്തെ പൗരസമൂഹം ആലോചിക്കേണ്ടതുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കേണ്ടതുണ്ട്, മനുഷ്യർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇന്ത്യയെ വിലയിരുത്തി അന്തർദേശീയ സംഘടനകൾ, അന്തർദേശീയ സംഘടനകൾ ഓരോ രാജ്യത്തെയും വിലയിരുത്തി. അങ്ങനെ അവർ വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യയെ കുറിച്ചുള്ള പരാമർശം നമ്മൾ വായിച്ചല്ലോ. ഇന്ത്യ മഹാരാജ്യത്തെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മളിവിടെ ബാക്കി വെച്ചത് മൂല്യമിടിഞ്ഞു പോയ ദുർബലമായ ജനാധിപത്യമാണെന്ന്, തെരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യമാണെന്ന് അവർ വിലയിരുത്തുകയാണ്. എന്തുകൊണ്ടാണ് അന്തർദേശീയ സംഘടനകൾ ഇന്ത്യയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്തിന് അപഖ്യാതി ബാക്കി വെച്ചിരിക്കുന്നു നമ്മുടെ ഭരണകൂടം. ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെ ഇങ്ങനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു, ധ്വംസിച്ചുകൊണ്ടിരിക്കുന്നു ഭരണകൂടം. അതുകൊണ്ടാണ് അന്തർദേശീയ സംഘടനകൾ ഇങ്ങനെ വിലയിരുത്തിയത്. ഏകശിലാത്മകമായ ഒരു വിപത്തതിയിലേക്ക് രാജ്യത്തെ ചുരുക്കിക്കൂട്ടുകയാണ്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തൊരു രാജ്യമായി ഇന്ത്യയെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ രാജ്യത്തെ ചുരുക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെയും ഭരണയന്ത്രങ്ങളെയും അതിന് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭരണ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അട്ടിമറിച്ചല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ രാജ്യം കാലങ്ങളായി കൊണ്ടു നടന്നിരുന്ന മൂല്യങ്ങളെ എങ്ങനെയാണ് ബലികഴിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യരെ മുഴുവനും മരാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ചുണ്ണാമ്പ് തേച്ച് ബലിക്കളങ്ങളിലേക്ക് ആനയിക്കുന്നു. കൗരവതരമായ സാഹചര്യമാണ് ഇന്ത്യ നേരിടുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തോട് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്കിടയിൽ. ജനാധിപത്യം അത്ര വലിയ ഒരു സവിശേഷമായ കാര്യമല്ലെന്ന്, മൂല്യമല്ലെന്ന് ജനാധിപത്യത്തോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തോട് ഫാഷിസം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ താല്പര്യങ്ങൾ എന്താണ്? പ്രധാനമായി നമ്മൾ കാണുന്നു ഇന്ത്യയുടെ ബഹുസ്വരതയോടുള്ള അവഗണനയാണ്. ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ്. പലമയാണ് ഈ മണ്ണിന്റെ തളിമ, വൈവിധ്യമാണ് ഈ രാജ്യത്തിന്റെ സൗന്ദര്യം. അതുകൊണ്ടാണ് ഇക്കമാൽ ഈ രാജ്യത്തെ പൂന്തോട്ടം, പൂങ്കാവനം എന്ന് വിശേഷിപ്പിച്ചത്. വ്യത്യസ്ത ജാതികൾ, മതങ്ങൾ, വർഗങ്ങൾ, ഭാഷകൾ, ഇതെല്ലാം സമ്മിശ്രമായി നിൽക്കുന്ന പൂങ്കാവനം, അത്തരമൊരു പൂവനിക്കകത്തേക്കാണ് നമ്മൾ ഇങ്ങനെ വിഭജനത്തിന്റെ ചിന്തകൾ കൊണ്ടുവരുന്നത്. ഭാഷാപരമായി വേഷത്തിലും ഭാഷയിലും ജാതിയിലും ഉപജാതിയിലും മതങ്ങളിലും വിശ്വാസങ്ങളിലും രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ ബോധത്തിലും വ്യതിരിക്തരായൊരു ജനതയെ, അങ്ങനെ ബഹുസ്വരമായി മൾട്ടി കൾച്ചറലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്തെ അങ്ങനെ തകർക്കുകയാണല്ലോ. ഈ രാജ്യത്തിന്റെ ബഹുസ്വരത ആവശ്യമില്ലെന്ന്, ബഹുസ്വരത തകർത്തുകൊണ്ട് ജനാധിപത്യത്തോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വൈജാത്യങ്ങൾ അടിച്ചമർത്തുകയാണ്. മുഖ്യധാര ധൈഷണിക പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുകയാണ്. നിങ്ങൾ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കരുത്, വിയോജിപ്പുകൾ പ്രകടിപ്പിക്കരുത്. വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നത് വിശ്വാസ വഞ്ചനയായി കാണുന്നു. അങ്ങനെ വിശ്വാസ വഞ്ചനയായി കണ്ടുകൊണ്ട് വേട്ടയാടുകയാണ്. നമ്മുടെ ഫെഡറൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നു. അധികാര കേന്ദ്രീകരണം സാധ്യമാക്കാനുള്ള എളുപ്പ വഴിയായി ഫെഡറലിസത്തെ തകർക്കണം.
അതിന് ഫെഡറലിസത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായി കണക്കാക്കുന്നവർക്കെതിരെയുള്ള അലക്ഷ്യമായ ഭാവം ഭരണകൂടം ഉയർത്തിപ്പിടിക്കുകയാണ്. രാജ്യത്തെ ദലിതുകളോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? രാജ്യത്തെ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ പിന്നാക്കക്കാരോട്, വിദ്യാർത്ഥികളുടെ, എഴുത്തുകാരോട്, ചരിത്രകാരന്മാരോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? പൗരത്വ സമരകാലത്താണ് നമ്മുടെ ചരിത്രകാരന്മാരെ, വിദ്യാർത്ഥികളെ കടുത്തിന് കൊത്തിപ്പിടിച്ചുകൊണ്ട് കാബാലികരെ കൊണ്ടുപോകുന്നത് പോലെ, കൊലയാളികളെ, കുറ്റവാളികളെ കൊണ്ടുപോകുന്നത് പോലെ തടവറകളിലേക്ക് കൊണ്ടുപോയത്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന് കാവലിരിക്കുന്നവരെ, ഈ രാജ്യത്തിന്റെ ഇന്നലകളെ നമ്മോട് പങ്കുവെക്കുന്നവരെ, നമ്മളെ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നതാണല്ലോ ഈ രാജ്യത്തിന്റെ ഐശ്വര്യം, ഈ രാജ്യത്തിന്റെ സൗന്ദര്യം. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. അങ്ങനെ വ്യത്യസ്തരായിരിക്കുമ്പോഴും നമ്മൾ വേട്ടയാടപ്പെടരുത്. വ്യത്യസ്തതയോടുകൂടി ജീവിക്കാനും അവിടെ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള നമ്മുടെ അവകാശം, അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തെ മുഴുവനും അത് പണാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി കുത്തക മുതലാളിമാരെ സൽക്കരിക്കുകയാണ്. കുത്തക മുതലാളിമാരെ സുഖിപ്പിക്കാൻ വേണ്ടി, ശതകോടീശ്വരന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ കുത്തുവാളയെടുപ്പിക്കുകയാണ്. ഇന്ന് കുത്തക മുതലാളിമാരും കോർപ്പറേറ്റുകളുമാണ് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ അസംബ്ലിയിലേക്ക്, പാർലമെന്റിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. അവിടെ കാണുന്ന കോടീശ്വരന്മാരും കുബേരന്മാരും സമ്പന്നന്മാരും എങ്ങനെ കയറിയിരിക്കുന്നവരാണ്! എങ്ങനെയാണ് നമ്മുടെ പാർലമെന്റിനകത്ത് സമ്പന്നന്മാർ നിറഞ്ഞുപോയത്? നമ്മുടെ പാർലമെന്റിനകത്ത്, അസംബ്ലിക്കകത്ത് എങ്ങനെയാണ് ശതകോടീശ്വരന്മാർ നിറഞ്ഞുപോയത്? കുബേരന്മാരുടെ രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്, രാജ്യം കുതിക്കുന്നുവെന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യം വളരുന്നു എന്നാണ് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യം വളരുന്നത് നമുക്ക് താല്പര്യമുള്ള കാര്യമാണ്. രാജ്യത്തിന്റെ വളർച്ചയാണ് നമ്മുടെ വളർച്ച. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഇന്ന് വളരുകയല്ല, കുതിക്കുകയല്ല, രാജ്യം കിതക്കുകയാണ്, രാജ്യം തളരുകയാണ്. പകരം സമ്പന്നന്മാർ വളർന്നുകൊണ്ടിരിക്കുന്നു, മുതലാളിത്തം വളർന്നുകൊണ്ടിരിക്കുന്നു, കോർപ്പറേറ്റുകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കോർപ്പറേറ്റുകളും മുതലാളിമാരും വാഴുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുകയാണ്. മുതലാളിമാർക്ക് വേണ്ടിയുള്ള പരമദാനി വിരിക്കുന്ന തിരക്കിലാണ് രാജ്യം. തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിലേക്ക് നമ്മൾ വന്നു നോക്കൂ. തെരഞ്ഞെടുപ്പ് ചെലവുകളെ കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്തു നോക്കൂ. പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളെ വിലയിരുത്തി നോക്കൂ. നമുക്കവിടെ കാണാം മുതലാളിത്വത്തിന്റെ താല്പര്യങ്ങളെ, സമ്പന്നന്മാരുടെ താല്പര്യങ്ങളെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ചെലവായത് 55,000 മുതൽ 60,000 കോടി രൂപയാണ് ഇന്ത്യയിൽ. അന്യായമായി, അവിഹിതമായി രാജ്യത്തെ മനുഷ്യരിലേക്ക് പണമൊഴുകുന്നുവെന്ന്, അന്യായവും അവിഹിതവുമായി പണത്തിന്റെ കൈകർത്തൃത്വം നടക്കുന്നുവെന്ന് നമ്മുടെ രാജ്യം നമ്മോട് സൂചിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിടിച്ചെടുക്കൽ രേഖയിൽ നമ്മൾ വായിച്ചില്ലേ? അവരെ പരാമർശിച്ചില്ലേ? കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നും മദ്യവും കറൻസിയും സ്വർണവും വെള്ളിയും മറ്റു സാധന സാമഗ്രികളും പിടിച്ചെടുത്തുവെന്ന് ആരെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അഴിമതിയുടെ, സ്വജനപക്ഷപാതത്തിന്റെ തലത്തിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആഗോള അഴിമതി പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93 എത്തി നിൽക്കുകയാണ്. അഴിമതിയിൽ 1 സ്ഥാനത്തേക്ക് ഈ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു. സ്വജനപക്ഷപാതത്തിൽ ഈ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രാജ്യം വഴിവിട്ട അധികാര ദുർവിനിയോഗത്തിന്റെ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പാവം മനുഷ്യന്റെ കൂരകളിലേക്ക് വികസനത്തിന്റെ നിലാവുദിക്കുന്നുണ്ടോ? അടിസ്ഥാന മനുഷ്യനെ മണ്ണ് പുരണ്ട പാവം മനുഷ്യന്റെ ജീവിത സ്പർശമായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടവും വികസന സങ്കല്പങ്ങളും മാറുന്നുണ്ടോ? ഒരിക്കലുമില്ല എന്നാണ്. സാമ്പത്തിക അസമത്വം മുച്ചൂടും നമ്മുടെ രാജ്യം അനുഭവിക്കുകയാണ്. സാമ്പത്തിക അസമത്വത്തിൽ രാജ്യം പൊറുതിമുട്ടുകയാണ്. ഉള്ളവർ വീണ്ടും ഉള്ളവരായി മാറുകയും ഇല്ലാത്തവർ ഇല്ലാത്തവരായി മാറുകയും ചെയ്യുന്ന, ദരിദ്രന്മാരെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറേണ്ടതുണ്ട്. ഒരിക്കലും ഇന്ത്യ അങ്ങനെ മാറരുത്. വേൾഡ് എക്കണോമിക് ഡാറ്റാബേസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2022-23 മൊത്തം വരുമാനത്തിന്റെ 22.6% മൊത്തം സമ്പത്തിന്റെ 40.1% കൈയടക്കി വെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ 1% വരുന്ന അതിസമ്പന്നന്മാരാണ്. 1% വരുന്ന അതിസമ്പന്നന്മാരുടെ കൈവെള്ളയിലാണ് രാജ്യം മുഴുവനുമുള്ളത്. നമ്മുടെ സംവിധാനങ്ങൾ മുഴുവനും അവരുടെ കൈവെള്ളയിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ ബോധം മാത്രം പോരാ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ വെപ്രാളം മാത്രം പോരാ, നിരന്തരം ഉണർന്നിരിക്കുന്ന രാഷ്ട്രീയ ജാഗ്രതയാണ്, രാഷ്ട്രീയ ബോധമാണ് നമുക്ക് വേണ്ടത്. നിരന്തരം ഉണർന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരായി മാറണം നമ്മൾ. എന്താണ് രാഷ്ട്രീയം?
നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ പാപം മനുഷ്യന് ഒരു ആശയത്തിന്റെയും ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെയും അവലംബമില്ലാത്ത വിധം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഇരകളാക്കി മനുഷ്യരെ മാറ്റുന്നതിനിടയിൽ എന്താണ് രാഷ്ട്രീയമെന്ന് നമ്മൾ പഠിക്കണം. ഈ രാജ്യത്തെ പാപം മനുഷ്യന്റെ വിഷപ്പാറ്റലാണ് രാഷ്ട്രീയം. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കലാണ് രാഷ്ട്രീയം. പാവപ്പെട്ടവന് വസ്ത്രം കൊടുക്കലാണ്, ഉടയാട് കൊടുക്കലാണ് രാഷ്ട്രീയം. ദുർബലന്റെ കണ്ണീരൊപ്പലാണ് രാഷ്ട്രീയം. ഈ രാജ്യത്തിന്റെ സമഗ്രവും സാർത്ഥവുമായ വികസനം നടക്കേണ്ടതുണ്ട്. ആ വികസനം രാഷ്ട്രീയ പ്രവർത്തനമായി ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് പകരം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയത്തിന് വേരുറപ്പിക്കാവുന്ന വിധത്തിൽ നമ്മുടെ ജനങ്ങളുടെ ജീവിതാധികാര ഭാഗങ്ങൾ മുഴുവനും ക്ഷയോന്മുഖമാക്കുകയാണ്. രാജ്യത്തെ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച്, ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷത്തെ ദുർബലമാക്കുകയാണ്, അവരെ നിശബ്ദമാക്കുകയാണ്. രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാരടക്കം ഇന്ന് തടവറകളിലാണല്ലോ കിടക്കുന്നത്. വിവിധ നേതാക്കളും മുഴുവനും ഇങ്ങനെ ജയിലറകളിൽ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി തളച്ചിട്ടതിന്റെ താല്പര്യം എന്താണ്? നീതി നിർവഹണത്തിൽ വിവേചനങ്ങൾ ഉണ്ടാകുന്നു. നീതി നിർവഹണത്തിലെ വിവേചനങ്ങൾ രാജ്യത്തിന്റെ സുസ്ഥിതി നഷ്ടപ്പെടുത്തും. ശബ്ദമുയർത്തുന്നവർക്ക് കാരിരുമ്പഴികൾ തീർക്കുന്ന ഭരണകൂട ആഡംബിത്തം, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത രീതി കണ്ടില്ലേ നമ്മൾ? അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയെ അമേരിക്കയും ജർമ്മനിയും ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ പരാമർശിച്ചല്ലോ. യാതൊരുവിധ നീതിബോധവും ഇല്ലാതെ മനുഷ്യപ്പറ്റില്ലാത്ത വിധത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി അമേരിക്കയും ജർമ്മനിയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ, ഐക്യരാഷ്ട്രസഭയുടെ വക്താവ് ഉൾപ്പെടെയുള്ളവർ, അവര് പരാമർശിച്ചില്ലേ ആ അറസ്റ്റ് ചെയ്ത രീതിയെ കുറിച്ച്? നമ്മുടെ ജനാധിപത്യത്തിന്റെ അഴകും അന്തസ്സും കരുത്തും എന്ന് പറയുന്നത് ഭരണകൂടം മാത്രമല്ല പ്രതിപക്ഷവും കൂടി ചേരുമ്പോഴാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെ പ്രതിപക്ഷത്തിന്റെ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നെഹ്റു പ്രതിപക്ഷത്തെ എങ്ങനെയാണ് കണ്ടതെന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടല്ലോ. എങ്ങനെ സ്വീകരിച്ചു അവർ? ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ജനാധിപത്യത്തിനകത്തുള്ള അഴകും അന്തസ്സും സൗന്ദര്യവുമാണ് പ്രതിപക്ഷം. പക്ഷേ ദൗർഭാഗ്യവശാൽ രാജ്യത്തെ പ്രതിപക്ഷത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ ശക്തികൾ ആലോചിക്കേണ്ടത്, പാർട്ടികൾ ആലോചിക്കേണ്ടത്, നമുക്ക് ഒന്നു നിൽക്കാൻ കഴിയണം, ചേർന്ന് നിൽക്കാൻ കഴിയണം. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് പോലും വിള്ളലുകൾ വിളക്കി ചേർക്കാനാകാത്ത വിധം ദുർബലമായി പോകരുത്. രാജ്യത്തെ ജനാധിപത്യ ശക്തികൾ, ജനാധിപത്യ സംവിധാനം ദുർബലമായ അടുത്താണ് ഇന്ത്യയിലെ ഫാഷിസം എഴുന്നേറ്റ് നിന്നത്. ഇന്ത്യയുടെ ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ. എവിടെയാണ് സംഘപരിവാറിന് സമഗ്രാധിപത്യം ലഭിച്ചത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ സംഘപരിവാർ എഴുന്നേറ്റ് നിന്നത് മുഴുവനും ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ദുർബലമായപ്പോഴാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം, ജനാധിപത്യത്തിന്റെ ശക്തി, അത് ഫാഷിസത്തിന് ഭീഷണിയാണ്. ജനാധിപത്യത്തെ ശാക്തികവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും കർഷകരും തൊഴിലാളികളും എഴുത്തുകാരും ഒരുമിച്ച് ചേർന്ന് നിന്നാൽ ഈ രാജ്യത്തിന് തിളക്കമുണ്ടാകും, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന് ജീവൻ ഉണ്ടാകും, വസന്തമുണ്ടാകും. അതുകൊണ്ട് ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ചോരയിൽ ഉറപ്പിച്ച സിംഹാസനങ്ങൾ മറിയുക തന്നെ ചെയ്യും. പരവതാനിയിൽ നിന്നവർ ഇറങ്ങി നടക്കേണ്ടി വരും. ജനാധിപത്യത്തിന്റെ നൃത്തം ഫാഷിസത്തെ ചവിട്ടി മെതിക്കുമെന്നാണ്. ജനാധിപത്യത്തിന്റെ നൃത്തമാണ് ഫാഷിസത്തെ തോൽപ്പിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ശാക്തികവൽക്കരണത്തിൽ ഈ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് ചെറുതല്ലാത്ത പങ്ക് വഹിക്കാനുണ്ട്, ചെറുതല്ലാത്ത പങ്ക് വഹിക്കാനുണ്ട് മാധ്യമങ്ങൾക്ക്. ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്നല്ലേ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ മാധ്യമങ്ങൾ ഇന്നെങ്ങനെയാണ്, എങ്ങനെയാണ് മാധ്യമ സമൂഹത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? നേര് വിളിച്ചു പറയാനുള്ള ജനങ്ങൾക്ക് കാഴ്ചപ്പാടിന്റെ വെളിച്ചം പകരാനുള്ള മാധ്യമങ്ങളെ വേട്ടയാടുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ മാധ്യമ സമൂഹം മാധ്യമങ്ങൾ അനുഭവിച്ചതിനേക്കാൾ നിരാശപൂർണമായ സാഹചര്യം ഈ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു. മാരണ നിയമങ്ങൾ കൊണ്ട് മാധ്യമങ്ങളെ താഴിട്ട് പൂട്ടുകയാണ്, അവർക്ക് കൂച്ചുവിലങ്ങിടുകയാണ്. മാധ്യമങ്ങൾ അവസാനിച്ചാൽ, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിച്ചാൽ, സുപ്രീം കോടതിയുടെ നിരീക്ഷണം നമ്മൾ കണ്ടല്ലോ, മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് പൗരസമൂഹത്തിനെതിരാണെന്ന്, ജനാധിപത്യത്തെ അതീവ ഗുരുതരമായ അപകടത്തിലേക്ക് അത് ക്ഷണിച്ചു കൊണ്ടുപോകുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നിടത്ത്. മാധ്യമങ്ങളെ മുഴുവനും ഇങ്ങനെ കൂച്ചുവെല്ലം കിട്ടാൽ, ഇങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഉച്ചഭാഷണിയായി മാധ്യമങ്ങളെ പരിവർത്തിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. നവമാധ്യമങ്ങളെയും ഈ ലക്ഷ്മണ രേഖയ്ക്കകത്തേക്ക് കൊണ്ടുവരികയാണ്. സർക്കാരിനെ പ്രതിയുള്ള വാർത്തകളും ചിത്രങ്ങളും, ഏതൊരു വാർത്തയാണെങ്കിലും ശരി, സർക്കാരിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള PIB കീഴിലുള്ള ഫാക്ട് ചെക്ക് യൂണിറ്റ് അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പുറത്തുവിടാവൂ എന്നാണ് പുതിയ നിയമം. പുതിയ തിട്ടൂരം അങ്ങനെയാണ്.
രാജ്യത്തിന്റെ ഗവൺമെന്റിനെതിരെ നമുക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാൻ പാടില്ല, നമ്മുടെ സംവാദങ്ങൾക്ക് കരുത്തുണ്ടാകാൻ പാടില്ല, നമ്മൾ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. ഭരണകൂടത്തിന് പ്രീതിയല്ലാത്ത ഹിതകരമല്ലാത്ത വാർത്തകളെയും മാധ്യമങ്ങളെയും അവസാനിപ്പിക്കുകയാണ്. അവരാവശ്യമില്ല. ഭരണകൂടത്തിന് വേണ്ടി സംസാരിക്കണം, ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ജനങ്ങളിൽ ഭരണകൂടത്തിനെതിരായി അപ്രീതി പരത്താൻ പാടില്ലെന്ന് ഒരു ഭരണകൂടത്തിന്റെ താല്പര്യമാണ്. അതുകൊണ്ട് സംവാദങ്ങളില്ലാത്ത ശബ്ദമില്ലാത്ത ഒരു രാജ്യം, ഈ രാജ്യത്തിന്റെ ഭാഷ മൗനമായിരിക്കണം. മൗനം രാഷ്ട്രഭാഷയായിരിക്കുന്ന കാലത്ത് ശബ്ദം സമരമാണ്. നമുക്ക് സംസാരിക്കാൻ സാധിക്കണ്ടേ? നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഭീഷണിപ്പെടുത്തിയും സ്വാഭാവികമായ നീതി നിഷേധിച്ചും വരുതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കിടയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയണം. നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, നവമാധ്യമങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ അങ്ങനെ കാണുകയാണ്. രണ്ടാം കർഷക സമരത്തിന്റെ ഭാഗമായി ചിത്രങ്ങളും വാർത്തകളും പങ്കുവെച്ച 177 നവസാമൂഹിക അക്കൗണ്ടുകൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നീക്കം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിടുകയാണ്. 177 അക്കൗണ്ടുകൾ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പ്രതികരിക്കുവാൻ പാടില്ലെന്ന്, മാധ്യമ പ്രവർത്തനത്തിന്റെ താല്പര്യത്തിലേക്ക് കടന്നുപോകാൻ പാടില്ലെന്ന്. പണ്ട് റിച്ചാർഡ് ക്ലീവ് പരിഹസിച്ചതുപോലെയാണ്, മാധ്യമ പ്രവർത്തനം ആരോഗ്യത്തിന് ഹാനികരമാണ്, സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം എന്ന് പണ്ട് ക്ലീവ് സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുകയാണ്. പരിധിവിട്ട പച്ചക്കള്ളം പടച്ചുവിടുന്ന സംഘപരിവാറിന്റെ ഉച്ചഭാഷണിയായി മാധ്യമങ്ങൾ മാറണമെന്ന് താല്പര്യപ്പെടുന്നതിനിടയിൽ അധികാരത്തിന്റെ ദാഠ്യത്തിൽ നിന്ന് ഒരു അതിജീവനത്തിലേക്ക് മാധ്യമങ്ങളെ കൊണ്ടുവരുന്നതിന് ആവശ്യമായ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. രാജ്യത്തെ മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും ഒക്കെ അവസാനിപ്പിക്കുന്നതിനിടയിൽ ഈ രാജ്യം കത്തുസൂക്ഷിച്ച വൈവിധ്യത്തെ കൊല്ലാകൊലയ്ക്ക് വിധേയപ്പെടുത്തുകയാണ്, അതിനെ അവസാനിപ്പിക്കുകയാണ്. ബഹുസ്വരതയുടെ സൗന്ദര്യം ഈ രാജ്യം ഉയർത്തിപ്പിടിച്ചിരുന്നല്ലോ. മെക്സിക്കൻ നയതന്ത്ര പ്രതിനിധിയായ ഒക്ടോവിയോ പാസ് ഒരു വ്യാഴവട്ടക്കാലം ഡൽഹിയിൽ ജീവിച്ച് ഇന്ത്യയെ ആസ്വദിച്ചയാളാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പരാമർശിച്ചില്ലേ, നൂറുകൂട്ടം നാഗരികതകളുടെ നാടാണ് ഇന്ത്യ, നൂറുകൂട്ടം നാഗരികതകളുടെ നാടാണ് ഇന്ത്യ എന്ന്. പലമയാണ് ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയാണ്. വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് ഇന്ത്യയുടെ സൗന്ദര്യം. മതേതരത്വവും ബഹുസ്വരതയും ഇന്ത്യയുടെ പ്രാണവായുവാണ്. ഇന്ത്യയിൽ എത്ര വ്യത്യസ്തതകളാണ്! 142 കോടി ജനങ്ങൾ, 52 ഗോത്രങ്ങൾ, 6 പ്രധാനപ്പെട്ട മതങ്ങൾ, 22 പ്രധാന ഭാഷകൾ, 6400 ജാതികൾ, ഉപജാതികൾ, 16000 വരുന്ന ഉപഭാഷകൾ. ഇന്ത്യ ഒരു മഹത്തായ സംവിധാനമാണ്. അതിനു പകരം ഒരു സംസ്കാരമെന്ന്, ഒരു മതമെന്ന്, ഒരു വേഷം, ഒരു ഭാഷ എന്ന രാഷ്ട്രീയം, അത് പ്രതിലോമകരമായ രാഷ്ട്രീയമാണ്, അത് സങ്കുചിതമായ രാഷ്ട്രീയമാണ്. സപ്തവർണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു മഴവില്ലിന്റെ അഴകുള്ള ഇന്ത്യക്ക് ഒരിക്കലും അങ്ങനെയുള്ള പ്രതിലോമകരമായ രാഷ്ട്രീയത്തിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് ഇടുങ്ങുവാൻ സാധിക്കില്ല, അങ്ങനെ ചുരുങ്ങുവാൻ സാധിക്കില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സന്ദർഭത്തിൽ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞില്ലേ, ഇന്ത്യ അധികകാലം നിലനിൽക്കില്ലെന്ന്? വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഒട്ടേറെയുള്ള ഇന്ത്യ അധികകാലം നിലനിൽക്കുന്ന ചർച്ചിൽ അഭിപ്രായപ്പെട്ടപ്പോ ആ ധാരണകളെ മുഴുവനും നമ്മൾ കടപുഴക്കി എറിഞ്ഞു. നമ്മൾ സുശക്തമായ ഭരണഘടനയുടെ തണലിൽ, ആ ഭരണഘടനയുടെ കരുത്തിലാണ് നമ്മൾ അതിനെ തകർത്തെറിഞ്ഞത്. ഇന്ത്യ നിലനിന്നില്ലേ? ഏറ്റവും മഹത്തായ രാജ്യമായി ഇന്ത്യ കാലങ്ങളോളം അതിജീവിച്ചില്ലേ? ഈ രാജ്യത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയണം. ഈ രാജ്യം ഇങ്ങനെ തകർത്തുകൊണ്ട് രാജ്യത്തെ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യരെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി രാജ്യത്തിന് തീ കൊടുക്കുകയാണ്. ഈ രാജ്യത്തിന് തീ കൊടുക്കുന്നവരുടെ താല്പര്യം അതാണ്. ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യരുടെ ശ്രദ്ധ തിരിക്കണം. അതിന് മനുഷ്യരെ മതിലുകെട്ടി വിഭജിക്കുകയാണ്. ചരിത്രത്തിൽ വിഷാംശം കലർത്തുകയാണ്. ചരിത്രത്തിൽ ഇങ്ങനെ വിഷാംശം കലർത്തി സ്ഥലത്തിന്റെ നാമങ്ങൾ മാറ്റി സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കിയാൽ ഈ രാജ്യത്തിന്റെ പ്രശ്നം തീരുമോ? നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ഇന്ത്യയുടെ പ്രശ്നം പേരുകളല്ല, ഇന്ത്യയുടെ പ്രശ്നം വിശപ്പാണ്. ഈ രാജ്യം വിശന്നുകൊണ്ടിരിക്കുകയാണ്. മാറത്ത് കുഞ്ഞിനെയും എന്തി അമ്മമാർ ഇന്നും കഞ്ഞിക്ക് ക്യൂ നിൽക്കുന്ന നാടാണ് ഭാരതം. ഈ നാട്ടിനകത്താണ് നമ്മൾ പേര് മാറ്റുന്നത്, നമ്മുടെ യൂണിവേഴ്സിറ്റികളെ ഫാസിസ്റ്റ് വൽക്കരിക്കുന്നത്, നമ്മുടെ മാധ്യമങ്ങളെ ഇങ്ങനെ ലക്ഷ്മണരേഖയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്നത്. രാജ്യത്തിന്റെ പ്രശ്നം അതല്ല. KGS അദ്ദേഹത്തിന്റെ കവിതയിൽ പാടിയില്ലേ, വിശപ്പ് തിന്ന് വരണ്ട ക്രുദ്ധ സ്വപ്നം ചാവില്ല തച്ചാലും കൊന്നാലും എന്ന്. അതൊരു പ്രതിഷേധമായി മുഴക്കമായി ഇവിടെ ബാക്കിയുണ്ടായിരിക്കും. ഈ രാജ്യത്തിന്റെ വിശപ്പ് മാറ്റണം. മണ്ണിന്റെ മണമുള്ള പാപം മനുഷ്യന്റെ നിലവിളി കേൾക്കുന്നുണ്ട് ഈ രാജ്യത്തിന്റെ തെരുവീഥികളിൽ. അത് ഹിമാലയൻ സാനുക്കളിൽ ചെന്ന് അവസാനിക്കില്ല. അത് പ്രതിഷേധത്തിന്റെ കണ്ണുനീരായി നിലവിളിയായി ഉയർന്നു പൊങ്ങും. ഈ രാജ്യത്തെതിരെ ജനാധിപത്യത്തിന്റെ അതിജീവനത്തിന്റെ സൗന്ദര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദരിദ്ര മനുഷ്യരുടെ
പാപം സ്ത്രീകളുടെ പാപം രാജ്യത്തിന്റെ വിഷപ്പാറ്റുന്നതിന് പകരം ചരിത്രത്തെ വികലമാക്കുകയാണ്. ചരിത്രത്തിന്റെ വികലമാക്കിയാൽ നമ്മുടെ രാജ്യത്തെ സ്ഥലങ്ങളുടെ നാമങ്ങൾ മാറ്റിയാൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പാർശ്വവൽക്കരിക്കുന്നതിന് കരിനിയമങ്ങൾ ഇങ്ങനെ ചുട്ടെടുത്താൽ നമ്മുടെ രാജ്യത്തെ അന്നപാനീയങ്ങൾ നമുക്ക് ലഭ്യമാകുമോ? നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാകുമോ? വികസനത്തിന്റെ നിലാവുകൾ നമ്മുടെ കൊച്ചുകൂരകൾക്കകത്തുദിക്കുമോ? ഒരിക്കലും സംഭവമല്ല. നമ്മുടെ രാജ്യത്ത് മാനാഭിമാനത്തിന് പരിക്കേറ്റ അമ്മ പെങ്ങന്മാരുണ്ട്, അവർക്ക് സമാധാനം നൽകാൻ കഴിയുമോ? മണിപ്പൂര് നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ടല്ലോ. പാവപ്പെട്ട കർഷകർ പഞ്ചാബിൽ നിന്ന് അവർ കണ്ണീരുമായി കയറി വന്നത് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനല്ലേ? ഈ രാജ്യം നിലനിൽക്കാനല്ലേ? അവരുടെ ഒന്നും പ്രതിസന്ധികൾക്ക് പ്രതിവിധി നിർദ്ദേശിക്കുവാൻ കഴിയാത്തവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് പുതിയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. അതിനാണ് നമ്മുടെ മുന്നിൽ പുതിയ അമ്പലങ്ങൾ പണിതു വെച്ചത്. അതിനാണ് പുതിയ ആഘോഷങ്ങൾ നമ്മുടെ മുന്നിലേക്ക് സംവിധാനിച്ചു വെച്ചത്. അതിനാണ് നിങ്ങളുടെ ശത്രുവിനെ ഇങ്ങനെ സ്കാൻ ചെയ്ത് സൂം ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിർണയിച്ചു തന്നത്. അതല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് ആരോപണ പ്രത്യാരോപണങ്ങളുടെ അകത്തേക്ക് മാത്രം ഇങ്ങനെ കള്ളനും പോലീസും കളിച്ച് ചുരുങ്ങേണ്ടവരല്ല നമ്മൾ. ഒരാശയത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ സൗന്ദര്യം ഈ രാജ്യത്തിനുണ്ട്, അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവത്തിൽ ആലോചിക്കണം. തെരഞ്ഞെടുപ്പിന്റെ മുഖത്തിരുന്നു കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഭൂപടത്തിലേക്ക് ചുരുങ്ങലല്ല. അക്കിത്തം അദ്ദേഹത്തിന്റെ കവിതയിൽ പരാമർശിച്ചല്ലോ, ഓരോ മാതിരി ചായം മുക്കിയ കീറത്തുണിയുടെ വേദാന്തമെന്ന്. അങ്ങനെ കീറത്തുണിയുടെ വേദാന്തം ഉയർത്തേണ്ടവരല്ല രാഷ്ട്രീയ പാർട്ടികൾ, മറിച്ച് രാജ്യത്തെ പൗര സമൂഹത്തിന് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് ഐശ്വര്യത്തിന് ആവശ്യമായ നയങ്ങൾ രൂപപ്പെടുത്താൻ കഴിയണം. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി പടർന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ത്യയിൽ 83% തൊഴിൽ രഹിതരും യുവജനങ്ങളാണെന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അവർ പുറത്തുവിടുകയാണ്. 83% തൊഴിലില്ലായ്മ രഹിതർ, തൊഴിൽരഹിതർ അവർ യുവജനങ്ങളാണ്. ഈ തൊഴിലില്ലായ്മ ഭയാനകമായി മാറുമ്പോഴും നമ്മൾ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളെ നികത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനും വിൽപ്പനയ്ക്ക് വെച്ച് ലേലത്തിന് വെച്ച് വിറ്റടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. നമ്മുടെ എയർപോർട്ടുകൾ വിമാനത്താവളങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. നമ്മുടെ കാടും മേടും വീടും നമ്മുടെ രാജ്യം മുഴുവനും ഇങ്ങനെ കുത്തക മുതലാളിമാർക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തസ്തികകൾ ഒഴിവുകൾ നികത്താൻ കഴിയാതെ പോകുന്നത്. റെയിൽവേയിൽ മാത്രം 2.5 ലക്ഷത്തിലേറെ തസ്തികകളും കേന്ദ്ര സർവീസിൽ 9 ലക്ഷത്തിലേറെ തസ്തികകളും ഒഴിഞ്ഞു കിടക്കുന്നുവെന്ന് മുമ്പ് റിപ്പോർട്ടുകൾ വന്നിരുന്നല്ലോ. എന്തായി? നമ്മുടെ അവിടേക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടായോ? വോട്ട് തേടി വരുന്നവർ നമ്മുടെ മുന്നിൽ മോണ കാട്ടിച്ചിരിച്ച് വാഗ്ദാനങ്ങൾ ഇങ്ങനെ ചൊരിയുന്നവർ അവർ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ കാണുന്നുണ്ടോ? യുവജനങ്ങളുടെ പ്രശ്നങ്ങളെ അവർ സ്പർശിക്കുന്നുണ്ടോ? ഈ രാജ്യത്തിന്റെ വികസനങ്ങളെ മാന്യമായി സമീപിക്കുന്നുണ്ടോ? ഈ യാഥാർത്ഥ്യത്തിലേക്ക് ക്രിയാത്മകമായി എത്തിപ്പെടാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും മാനുഷികമായ വിഭവശേഷിയെ പ്രയോജനപ്പെടുത്താനും ഒരു പൊതു മിനിമം സ്ട്രാറ്റജി രൂപപ്പെടുത്താൻ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നുണ്ടോ? കപടമായ വാഗ്ദാനങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പേമാരി പോലെ ചൊരിഞ്ഞ് മനുഷ്യരെ വീണ്ടും വീണ്ടും കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പേരല്ല രാഷ്ട്രീയ പ്രവർത്തനം. രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ, യുവാക്കളെ നിരാശയിലേക്ക് തള്ളിവിടാതെ, അവരുടെ ജീവിതം അപകർഷതയിലേക്ക് കൊണ്ടുപോകാതെ, ഈ രാജ്യത്തിന്റെ യുവജനങ്ങളെ ആവശ്യമായ വിധത്തിൽ മാനുഷിക വിഭവശേഷിയെ രാജ്യത്തിന് വേണ്ടി പ്രയോഗിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. പകരം പരിഷ്കൃത സമൂഹത്തിന് മുന്നിലാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം പറയുന്നത്. നിങ്ങൾക്ക് വെറുക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ തരുന്നത് ഹലാൽ രാഷ്ട്രീയത്തെ കുറിച്ച്, ഹലാൽ ജിഹാദിനെ കുറിച്ച്, ലവ് ജിഹാദിനെ കുറിച്ച്, ലാൻഡ് ജിഹാദിനെ കുറിച്ച്, പോപ്പുലേഷൻ ജിഹാദിനെ കുറിച്ച് നമ്മുടെ മുന്നിൽ പറയുന്നവരുടെ താല്പര്യം എന്താണ്? നമ്മൾ നമ്മുടെ വിഭജിക്കണം. അങ്ങനെ ഉടലാർന്ന വർഗീയത പുതിയ ഉടുപ്പ് തയ്ച്ചിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്നു. ഉടലാർന്ന വർഗീയതയാണ് നമ്മുടെ രാജ്യത്ത്. നിങ്ങൾ പ്രതികരിക്കരുത്. പ്രതികരിക്കുന്നവരുടെ നേരെ ബുൾഡോസറുകൾ ഇരമ്പി വരികയാണ്. നിങ്ങളെ കാഴ്ച തടയുന്നു. ഇന്റർനെറ്റ് ഷട്ട്ഡൌൺ ചെയ്ത് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ഒരു സംവിധാനത്തിന് പകരം ആൾക്കൂട്ടത്തിന്റെ ആക്രോശങ്ങളിൽ ഹിംസ ആഘോഷിക്കപ്പെടുകയാണ് ഇന്ത്യയിൽ. ആൾക്കൂട്ടത്തിന്റെ ആക്രോശങ്ങളിൽ ഹിംസ ആഘോഷിക്കപ്പെടുമ്പോ രാമചന്ദ്ര ഗുഹ പറഞ്ഞില്ലേ 1930 ഇറ്റലിയെയാണ് പുതിയ ഇന്ത്യ ഓർമ്മിപ്പിക്കുന്നതെന്ന്? രാജ്യത്ത് വിദ്വേഷം പ്രചരിക്കുകയാണ്. വിദ്വേഷ പ്രസംഗങ്ങൾ കൊണ്ട് മലിനമാകുന്നു നമ്മുടെ തെരുവുകൾ, നാൽക്കൂട്ട പെരുവഴികളിൽ. ഹരിദ്വാറിലെ സന്യാസിമാരുടെ സമ്മേളനം, മതസമ്മേളനം ഹിന്ദുമതത്തിന്റെ രക്ഷയ്ക്കെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉയർത്തി പറഞ്ഞുകൊണ്ട് കടന്നു വന്നവർ ആ സമ്മേളനത്തിലൂടെ മുന്നോട്ട് വെച്ച സന്ദേശം എന്താണ്? നമ്മളെ വിഭജിക്കുവാനുള്ള അപര വിദ്വേഷം ആളിക്കത്തിക്കുവാനുള്ള വഴി സൈന്യവും പോലീസും ഒത്തുചേർന്ന് ശുചിത്വ യജ്ഞത്തിന് നേതൃത്വം നൽകണമെന്ന്,
കവിതയിൽ കവി പരാമർശിച്ചതുപോലെ ശുചിത്വ ഭാരതമാണ് ലക്ഷ്യം. മുസ്ലിം, ദളിത്, കമ്മ്യൂണിസ്റ്റ് മാലിന്യങ്ങൾ തന്നെയാണ് പ്രശ്നം എന്ന് സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ മനുഷ്യരെ തുടച്ചു നീക്കുന്നതിനാവശ്യമായ ശുചീകരണ യജ്ഞത്തിൽ രാജ്യം പങ്കുചേരണമെന്ന്, സൈന്യവും പോലീസും പങ്കുചേരണമെന്ന് ഇങ്ങനെ പരാമർശിക്കുകയാണ്. ഈ വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും നടപടികൾ ഉണ്ടാവുന്നില്ലല്ലോ, നടപടികൾ ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, ഗുജറാത്ത് വേട്ടയെ കുറിച്ച് ചോദിച്ച സന്ദർഭത്തിൽ തഹൽക്ക പ്രതിനിധിയോട് ഞാനത് ആസ്വദിക്കുന്നുവെന്ന് ബാബു ബജരംഗി പറയുകയാണ്. ബാബു ബജരംഗിയും പ്രമോദ് മുത്തലിക്കും ഉൾപ്പെടെയുള്ള രാജ്യത്ത് വർഗീയവാദികൾ ഉയർത്തിപ്പിടിക്കുന്ന താല്പര്യങ്ങളെയും സംവിധാനങ്ങളെയും നടപടികൾ സ്വീകരിക്കുവാൻ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. തലമുറകളിലേക്ക്, രാജ്യത്തിന്റെ തലമുറകളിലേക്ക് പടർന്നു പന്തലിക്കുന്ന പ്രത്യാഘാതമായി മാറുന്ന ഈ വർഗീയതയെയും വിഭജന ചിന്തയെയും നമ്മൾ ഇങ്ങനെ ഓമനിച്ചു നിൽക്കുകയാണ്. സുശക്തമായ ഭരണഘടനയുടെ തലയിൽ ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ വർഗീയതക്കെതിരായി, ഭീകരതക്കെതിരായി, വിഭജന ചിന്തക്കെതിരായി നമ്മൾ ഉയർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്, ഉണർന്നു വരേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു രേഖാ പുസ്തകമല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ ആശയാഭിലാഷങ്ങളുടെ പൂർത്തീകരണമാണത്. ഈ രാജ്യത്തിനു വേണ്ടി, ഈ രാജ്യം നിവർന്നു നിൽക്കുന്നതിന് വേണ്ടി, ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടി ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾക്കിടയിൽ അതിർത്തികൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾക്കിടയിൽ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ പാരസ്പര്യത്തിന്റെ ചരിത്രമാണ്, കഥയാണ് നമ്മൾ പറയേണ്ടത്. മനുഷ്യത്വത്തിന്റെ സംഘഗാനമാണ് നമ്മൾ മുഴക്കേണ്ടത്. സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ കവിതയിൽ പരാമർശിക്കുന്നുണ്ടല്ലോ, കാറ്റും ജലവും വേരും മതിലുകൾക്കെതിരെ പ്രവർത്തിക്കുന്നു, കിളികൾ കൂർത്ത ചിറകുകൾ കൊണ്ട് അതിരുകൾ മുറിച്ചു കളയുന്നു, ഭൂപടത്തിലെ വരകൾ ഒരു കരിയിലെ പോലും തടുത്തു നിർത്തുന്നില്ല. നമുക്ക് പുഴകളാവുക, നമുക്ക് പുഴകളാവാം. വിപ്ലവാഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. നിസ്കരിക്കാനുള്ള സൗകര്യം ഈ നഗരിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഉതൊടുക്കാൻ സ്റ്റേജിന്റെ ബാക്കിൽ സൗകര്യമുണ്ട്. ഫ്രൂട്ട്സ്, മറ്റുള്ള റിഫ്രഷ്മെന്റുകൾ അങ്ങോട്ടാരും പോകേണ്ടതില്ല. അത് നിങ്ങൾ